സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മൂത്ത മകൻ ബിനോയ് കോടിയേരിക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിക്ക് പ്രതീക്ഷയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ തന്റെ പ്രാർത്ഥന സർവശക്തൻ കേൾക്കുമെന്നും തന്റെ മകൻ ആരവിന് അച്ഛനെ തിരിച്ചു കിട്ടുമെന്നും ഈ ബീഹാറി ഡാൻസർ ഉറച്ചു വിശ്വസിക്കുന്നു. MBBS യോഗ്യതയും ഇട്ടുമൂടാൻ പൊന്നും പണമൊന്നും ഈ ബീഹാറി യുവതിക്കില്ല. ജോലിയെടുത്ത് ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗൾഫിലെ ഡാൻസ് ബാറിൽ നർത്തകിയായി എത്തിയത്. അവിടെ വെച്ചാണ് ബിനോയ് കോടിയേരിയുമായി അടുക്കുന്നത്. അത് പ്രണയമായി. വീട്ടുകാർ പോലും അറിയാതെ അവർ വിവാഹിതരായി. അപ്പോഴും ബിനോയ് യുവതിയോട് പറഞ്ഞിരുന്നത് കല്യാണം കഴിക്കുമെന്ന് തന്നെയായിരുന്നു. ബിനോയുടെ വാക്ക് വിശ്വസിച്ച് കൂടെ ജീവിതം തുടങ്ങിയ യുവതി ഇന്ന് 7 വയസ്സുകാരന്റെ അമ്മയാണ്. താനും ബിനോയും വിവാഹിതരായെന്നും യുവതി വെളിപ്പെടുത്തിയിരുന്നു. ബിനോയുമായുള്ള ബന്ധം തെളിയിക്കുന്ന നിരവധി ഫോട്ടോകളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതിനകം ബീഹാർ യുവതി പുറത്തുവിട്ടത്. യുവതി കോടതിയിൽ നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ ഇക്കാര്യങ്ങൾ തന്നെയുണ്ട്. ബിനോയ് വിവാഹിതനാണെന്ന് ബീഹാർ യുവതി അറിഞ്ഞത് ഏറെ നാളുകൾക്ക് ശേഷമാണ്. വിദേശയാത്രയ്ക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്തും താമസിക്കുന്ന വീടിന്റെ വാടക നൽകിയും മകന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചും സർവോപരി ഒരു ഭർത്താവിന്റെ പരിചരണം തന്നെ യുവതിക്ക് നൽകിയും ബിനോയ് കൂടെ നിന്നതും യുവതി പറയുന്നു. ബീഹാറി ബാർ ഡാൻസർ കർവാച്ച വ്രതം അനുഷ്ഠിച്ചതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പേരെ ആകർഷിച്ച വാർത്ത. ദാമ്പത്യത്തിലെ ദീർഘായുസ്സിനു വേണ്ടി സ്ത്രീകൾ നോമ്പ് നോൽക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന വിശേഷ ദിവസമാണ് കർവാചൌത്ത്. ഇതിനു പുറമെ രാത്രിയിൽ ആചാരാനുഷ്ഠാനങ്ങളോടെ ചന്ദ്രനെ നോക്കി ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ചടങ്ങ് കൂടിയാണ് കർവാചൌത്ത്. ബിനോയ് കോടിയേരിക്ക് കർവാചൌത്ത് ആശംസ നേർന്ന ബീഹാർ യുവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ ശ്രദ്ധേയമായിരുന്നു. സന്തോഷകരമായ കർവാചൌത്ത്, ഓർമ്മകൾ എന്നീ വിവരണത്തോടെയാണ് ബിനോയ് കോടിയേരിക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതി ഫേസ്ബുക്കിൽ ഇരുവരും ഒന്നിച്ചുള്ള ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. അനവധി ഷെയറുകളും ലൈക്കുകളും കമന്റുകളുമാണ് ഈ പോസ്റ്റിന് ലഭിച്ചത്. ബിനോയ് കോടിയേരിക്കെതിരെ നൽകിയ ലൈംഗിക പീഡന പരാതി അന്ധേരി കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ബീഹാർ യുവതിയുടെ കർവാചൌത്ത് അനുഷ്ഠാനം. യുവതിയുടെ പരാതിയിൽ ബിനോയ് കോടിയേരി കഴിഞ്ഞ ജൂലൈ 29 മുംബൈ JJ ഹോസ്പിറ്റലിൽ DNA പരിശോധനയ്ക്കായി ഹാജരായത്. DNA പരിശോധനാ ഫലവും അനിശ്ചിതമായി നീളുന്നതിനിടെയാണ് ഭർത്താവിന്റെ ദീർഘായുസ്സിനും ദാമ്പത്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ച് യുവതി കർവാചൌത്ത് അനുഷ്ഠിച്ചത്. യഥാർത്ഥത്തിൽ എന്താണ് കർവാചൌത്ത്? കർവ എന്ന പദത്തിനർത്ഥം മൺകുടം എന്നാണ്. ഇത് സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായാണ് കരുതുന്നത്. ചൌത്ത് എന്നാൽ 4-ാമത്തെ ദിവസം എന്നുമാണ് അർത്ഥം. കർവാചൌത്തിൻ്റെ അന്ന് സ്ത്രീകൾ നിരാഹാരം അനുഷ്ഠിക്കും. ഒരു തുള്ളി വെള്ളം പോലും അവർ കുടിക്കുകയില്ല. വളരെ പുലർച്ചെ തന്നെ ഉണർന്ന് വ്രതസ്നാനം നടത്തി പുതുവസ്ത്രങ്ങൾ അണിയുന്നു. മധുരപലഹാരങ്ങൾ നിറച്ച 10 മൺകുടങ്ങളുമായി ശിവൻ, പാർവതി, കാർത്തികേയൻ എന്നീ ശക്തികളെ അവർ പൂജിക്കുകയും ചെയ്യും. പൂജയ്ക്ക് ശേഷം മധുരം നിറച്ച ഈ കുടങ്ങൾ മക്കൾക്കും സഹോദരങ്ങൾക്കും മറ്റും സമ്മാനമായി നൽകുകയും ചെയ്യുന്നു. സൂര്യോദയത്തോടെ ആരംഭിക്കുന്ന വ്രതം സൂര്യാസ്തമയത്തിന് ശേഷം പ്രത്യേക പ്രാർത്ഥനകളോടെയാണ് അവസാനിക്കുന്നത്. ചന്ദ്രഭഗവാന് ജലം അർപ്പിച്ചുകൊണ്ട് വ്രതത്തിന് സമാപനം കുറിക്കുന്നു. കർവാചൌത്ത് ദിവസത്തെ സായനത്തിൽ സ്ത്രീകൾ പ്രധാനമായും ചുവപ്പും പിങ്കും നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് അണിയുക. സ്വർണ്ണവരകളോടുകൂടിയുള്ള ലെഹങ്ക പോളിയാണ് പ്രധാനമായും ധരിക്കുന്ന വസ്ത്രം. അന്നേ ദിവസം കൂട്ടായ്മയുടേത് കൂടെയാണ്. ഒരുപാട് സ്ത്രീകൾ ഒത്തുചേർന്നാണ് കർവാചൌത്ത് സായനം ആഘോഷിക്കുന്നത്. ഭാര്യമാർക്ക് ഒട്ടേറെ സമ്മാനങ്ങളും നൽകി ഭർത്താക്കന്മാരും കർവാചൌത്ത് ആഘോഷത്തിൽ പങ്കുചേരുകയാണ്. പക്ഷേ ബീഹാർ യുവതി സ്വന്തം ഭർത്താവിനെ തിരിച്ചു കിട്ടാനാണ് കർവാചൌത്ത് അനുഷ്ഠിക്കുന്നത്. വിവാഹിതളായ സ്ത്രീകളാണ് പ്രധാനമായും കർവാചൌത്ത് ആചരിക്കുന്നത്. പ്രകാശത്തിന്റെ ഉത്സവമായ ദീപാവലിക്ക് 9 ദിവസം മുമ്പാണ് കർവാചൌത്ത് ആഘോഷിക്കുന്നത്. ദസറ ആഘോഷം കഴിഞ്ഞു വരുന്ന വെളുത്തവാവിന് ശേഷമുള്ള 4-ാമത്തെ ദിവസം കൂടിയായിരിക്കും ഇത്. കർവാചൌത്ത് അനുഷ്ഠാനവേളയിലെ ദൃശ്യങ്ങൾ ബീഹാർ യുവതി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഇതും ഏറെ വൈറലായിരുന്നു. അനവധി പേരാണ് ഈ വീഡിയോ ഷെയർ ചെയ്തത്. ധാരാളം ലൈക്കുകളും കമന്റുകളും ഈ വീഡിയോയ്ക്ക് കീഴെയുണ്ട്. തന്റെ മകൻ ആരവിന് പിതാവിനെ ലഭിക്കാൻ ലഭ്യമായ വഴികളെല്ലാം സമീപിക്കാനാണ് യുവതിയുടെ തീരുമാനം. അഡ്വക്കേറ്റ് അബ്ബാസ് മുഖ്തിയാറാണ് ബിനോയ് കോടിയേരിക്കെതിരായ ലൈംഗിക പീഡന കേസിൽ ബീഹാർ യുവതിയുടെ അഭിഭാഷകൻ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.